Hi, hello, good morning, welcome back to GK class. 20th chapter ആണ് നമ്മൾ GK യിൽ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ബോഡി സിസ്റ്റംസ് എന്നാണ്. നമ്മൾ ബോഡിയിലെ കുറച്ച് സിസ്റ്റംസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ സ്ട്രക്ചറൽ ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെൽസ് ആണ്. സെൽസ് കമ്പൈൻ ടു ഫോം ടിഷ്യൂസ്, ടിഷ്യൂ കമ്പൈൻ ടു ഫോം ഓർഗൻസ്. ഒരുപാട് സെൽസ് ചേർന്നാണ് എന്തുണ്ടാവുന്നത്, ടിഷ്യൂസ് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് ഒരുപാട് ടിഷ്യൂസ് ചേർന്നാണ് എന്തുണ്ടാവുന്നത്, ഓർഗൻസ് ഉണ്ടാവുന്നത്. അത്തരത്തിൽ ഒരുപാട് ഓർഗൻസ് കമ്പൈൻ ടു ഫോം ഓർഗൻ സിസ്റ്റം. അതിൽ ഒരുപാട് ഓർഗൻസ് ചേർന്നാൽ അതെന്താവും, ഓർഗൻ സിസ്റ്റമായി മാറും. ദാറ്റ് ഈസ് സ്റ്റഡി അബൌട്ട് ദീസ് ഓർഗൻ സിസ്റ്റം. അത്തരത്തിലുള്ള കുറച്ച് ഓർഗൻ സിസ്റ്റംസ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, റെസ്പിറേറ്ററി സിസ്റ്റം. വൈ ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം? Helps the body to breathe in oxygen and breathe out carbon dioxide. Respiratory system നമ്മളെ സഹായിക്കുന്നത് ബ്രീത്ത് ഇൻ ചെയ്യാനും ബ്രീത്ത് ഔട്ട് ചെയ്യാനാണ്. അകത്തോട്ട് ഓക്സിജൻ എടുക്കുവാനും പുറത്തോട്ട് കാർബൺ ഡയോക്സൈഡ് വിടുവാനുമായിട്ട് നമ്മളെ സഹായിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. നെക്സ്റ്റ് വൺ, എക്സ്പിറേറ്ററി സിസ്റ്റം. എന്താണ് എക്സ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ, helps remove excess and unnecessary materials from the body. നമ്മുടെ ബോഡിയിലുള്ള ആവശ്യമില്ലാത്ത എക്സസ് ആയ പാർട്സിനെ പുറന്തള്ളുവാനായിട്ടാണ് ഏത് സിസ്റ്റം ഉപയോഗിക്കുന്നത്, എക്സ്പിറേറ്ററി സിസ്റ്റം ഉപയോഗിക്കുന്നത്. അടുത്തത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം? Helps to change the food we eat into a form that the body can use. ബോഡിക്ക് ഉപയോഗിക്കാൻ, അതായത് നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കേണ്ടുന്ന ഇതുണ്ടല്ലോ, നമ്മുടെ ബോഡിക്ക് വേണ്ട, നമ്മൾ കഴിച്ചത് നമ്മുടെ ബോഡിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രമായ മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ഇതാക്കുവാൻ, അല്ലെങ്കിൽ ആഗിരണം ചെയ്യുവാനായിട്ടാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഡൈജഷൻ നടന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഫുഡിന് നമുക്ക് വേണ്ടാത്തതൊക്കെ നമുക്ക് പുറന്തള്ളുവാൻ കഴിയുക. ഡൈജഷൻ കംപ്ലീറ്റ് ആയാലേ സ്റ്റമക്കിന് കംഫേർട്ട് ആവും. സ്റ്റമക്ക് കംഫേർട്ട് ആയാലും നമുക്ക് വേണ്ട പ്രോട്ടീൻസ് മാത്രം കിട്ടത്തുള്ളൂ. അതിലാണ് ഈ സ്റ്റമക്കിൽ വെച്ച് എന്ത് നടക്കും, ആ ഡൈജഷന്റെ ഇടയിലാണ് അത് സ്മോൾ പാർട്ടിക്കിൾസ് ആവുന്നത്. നമ്മൾ കഴിക്കുന്നൊക്കെ ഡയറക്റ്റ് പോയി, നമ്മൾ ചവച്ചരച്ച് കഴിക്കും, എന്നാലും എത്രത്തോളം ചവച്ചരയ്ക്കാൻ പറ്റും, ഒരു പരിധി വരെ. അതിലും അധികം ചെറിയ ചെറിയ ബിറ്റ്സായി മാറുന്നത് ഈ സ്റ്റമക്കിലോട്ട് പോയി ഡൈജഷൻ നടക്കുമ്പോഴാണ്. അടുത്തത് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്താണ്? നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് അവർ സെൻസസ് ടു ഗെതർ ഇൻഫർമേഷൻസ് അബൌട്ട് സറൗണ്ടിങ്സ്. നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ സെൻസേഴ്സ് ആണ്. സെൻസസിനെ, നമ്മുടെ ഈ സെൻസസ് വർക്ക് ചെയ്യുന്നത് നെർവസ് സിസ്റ്റം ഉപയോഗിച്ചാണ്. അടുത്തത് സർക്കുലേറ്ററി സിസ്റ്റം. എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഹെൽപ്സ് ടു മൂവ് ഇമ്പോർട്ടന്റ് ഫ്ലൂയിഡ്സ് ടു അവർ ബോഡി. നമ്മുടെ ബോഡിയിലൂടെ നമ്മുടെ ഇമ്പോർട്ടന്റ് ഫ്ലൂയിഡ്സ് ഒക്കെ സഞ്ചരിക്കുന്നത് ഈ പറയുന്ന സർക്കുലേറ്ററി സിസ്റ്റം ഉപയോഗിച്ചാണ്. അടുത്തത് സ്കെലട്ടൽ സിസ്റ്റം. എന്താണ് ഒരു സ്കെലട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഗിവ്സ് ഷേപ്പ് ആൻഡ് സപ്പോർട്ട് ടു ദ ബോഡി. നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ഷേപ്പും സപ്പോർട്ടും തരുന്നത് ഈ സ്കെലട്ടൽ സിസ്റ്റമാണ്. നമ്മുടെ ബോഡി ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, സ്കെലട്ടലിന്റെ ഷേപ്ഡ് ആയിട്ട് ആ ഷേപ്പിനനുസരിച്ചാണ്. അതിന്റെ ഷേപ്പ് മാറിപ്പോയാൽ നമ്മുടെ ഷേപ്പും മാറിപ്പോകും. മനസ്സിലായോ? ഇത്രയുമാണെങ്കിൽ പഠിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നന്നായി പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടോ.